हेलो स्टूडेंट्स वेलकम टू टारगेट लर्निंग प्लस वण अपेक्षा समर्पणवुमायि बंधप्पेट्ट वळरे इंपॉर्टन्റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കണം അപേക്ഷാ സമർപ്പണ വേളയിൽ അല്ലാത്തപക്ഷം കഴിഞ്ഞ വർഷങ്ങളിൽ ചില കുട്ടികൾ ഇത്തരം തെറ്റുകൾ വരുത്തിയതുകൊണ്ട് അവർക്ക് ഈവൻ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഫുൾ എ പ്ലസ് ഉണ്ടായിട്ട് പോലും ഫസ്റ്റ് അലോട്ട്മെന്റിൽ സീറ്റ് കിട്ടാത്ത സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് പോയിന്റ്സുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഈ വീഡിയോയിൽ ശ്രമിക്കുന്നത് സോ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സപ്പോസ് നിങ്ങൾക്ക് ഫുൾ എ പ്ലസ് ഉണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള സ്കൂളിൽ സയൻസ് ബാച്ച് ആണ് അപ്പോൾ എനിക്ക് ഫുൾ എ പ്ലസ് ഉണ്ടല്ലോ എന്തായാലും അഡ്മിഷൻ കിട്ടും എന്നുള്ള ധാരണയിൽ ചില കുട്ടികൾ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് അതായത് നമ്മളിങ്ങനെ അപേക്ഷാ സമർപ്പണ വേളയിൽ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് ഓപ്ഷൻസ് കൊടുക്കുന്ന സമയത്ത് ജസ്റ്റ് ആ ആഗ്രഹിക്കുന്ന ആ സ്കൂളിലെ ഫസ്റ്റ് ഒരു ഓപ്ഷൻ മാത്രം ചില കുട്ടികൾ കൊടുക്കും അത് വലിയൊരു അബദ്ധമാണ് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കാരണം സപ്പോസ് ആ സ്കൂളിൽ ഒരു 60 സീറ്റാണ് സയൻസ് ഗ്രൂപ്പിനുള്ളതെന്ന് വിചാരിച്ചോളൂ 60 കുട്ടികൾ ഫുൾ എ പ്ലസ് ഉള്ള ഒരു 65 കുട്ടികൾ അവിടെ അപേക്ഷ സമർപ്പിച്ചു എന്ന് വിചാരിച്ചോളൂ നമ്മൾ ഈ അപേക്ഷ കൊടുത്ത ഈ കുട്ടിക്ക് ബോണസ് പോയിന്റ് ഒന്നും ഇല്ലെങ്കിൽ മറ്റ് ബോണസ് പോയിന്റ് ഉള്ള കുട്ടികൾ ഈ കുട്ടിയുടെ മുമ്പിൽ എത്തുകയും ചെയ്യും ഈ കുട്ടിക്ക് സീറ്റ് കിട്ടാത്തൊരു സാഹചര്യം വരികയും ചെയ്യും അതുകൊണ്ട് ഓപ്ഷൻസ് എത്ര കൊടുക്കുക എന്നുള്ളതിൽ ഒരു മാക്സിമം ഓപ്ഷൻസ് നമുക്ക് കൊടുക്കാം അതുകൊണ്ട് ചെയ്യേണ്ടത് ഫുൾ എ പ്ലസ് ആണെങ്കിൽ കൂടിയും സയൻസ് ഗ്രൂപ്പ് എനിക്ക് ഒരു സ്കൂളിൽ കിട്ടണം അതിൽ ഫുൾ എ പ്ലസ് ആയതുകൊണ്ട് കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു സ്കൂളിൽ മാത്രം ഓപ്ഷൻ കൊടുക്കരുത് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള എത്ര സ്കൂളുകളുണ്ടോ അത്രയും സ്കൂളുകളിൽ നിങ്ങൾ ഓപ്ഷൻ കൊടുക്കാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കുക അറ്റ്ലീസ്റ്റ് ഒരു 5-ൽ 5-ൽ കൂടുതലെങ്കിലും ഓപ്ഷൻസ് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രയൽ അലോട്ട്മെൻറ്റിൽ ഇപ്പോൾ സപ്പോസ് ഫസ്റ്റ് ഓപ്ഷനിൽ ഫസ്റ്റ് കൊടുത്ത സ്കൂളിൽ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ പരിഗണിക്കും അതും കിട്ടുന്നില്ലെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷൻ പരിഗണിക്കും അങ്ങനെ പരിഗണിച്ച് പരിഗണിച്ച് താഴേക്ക് വരികയാണ് ചെയ്യുക അപ്പോൾ നമുക്ക് സപ്പോസ് ഫസ്റ്റ് നമ്മൾ ആകെ ഒരു സ്കൂളെ കൊടുത്തിട്ടുള്ളൂ അവിടെ നമുക്ക് കിട്ടാനുള്ള സ്കോറും ഇല്ലെങ്കിൽ നമുക്ക് എവിടെയും അലോട്ട്മെൻറ്റ് ഇല്ലാത്തൊരു സാഹചര്യം വരും അതുകൊണ്ട് കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക സയൻസ് ഗ്രൂപ്പാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നിരുന്നാലും പരമാവധി നമുക്ക് വീടിൻ്റെ അടുത്ത് എത്ര സ്കൂളിൽ പോകാൻ കഴിയോ അത്രയും സ്കൂൾ ഓപ്ഷൻ കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അത് പിന്നെ നിങ്ങൾ അപേക്ഷ ചിലപ്പോൾ ഓൺലൈൻ അക്ഷയ സെൻ്ററുകളൊക്കെ ആയിരിക്കും ചെയ്യുന്നത് അവിടെ പോകുമ്പോഴും പിന്നെ അവർ ചിലപ്പോൾ അവിടെ ഉള്ള ആൾക്കാർക്ക് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ പറയും ഫുൾ എ പ്ലസ് ഇല്ലേ കുറഞ്ഞ ഓപ്ഷൻ മതി എന്നൊക്കെ പറയും അവർക്ക് ചെയ്യാൻ എളുപ്പം അതാണ് അത് വിചാരിച്ച് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് പരമാവധി നിങ്ങൾക്ക് പോകാൻ കഴിയുന്ന സ്കൂളിലൊക്കെ എന്ത് ചെയ്യുക ഓപ്ഷൻസ് കൊടുക്കുക ജസ്റ്റ് കൊടുക്കുക കൊടുത്ത് വിചാരിച്ച് നമുക്ക് നഷ്ടങ്ങളൊന്നും വരാനില്ല ദെൻ രണ്ടാമത്തെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സയൻസ് ഗ്രൂപ്പാണ് ആഗ്രഹിക്കുന്നത് അത്യാവശ്യം നല്ല മാർക്കുണ്ട് എന്നിരുന്നാൽ കൂടിയും ഈ സയൻസ് നമുക്ക് പോകാൻ പറ്റുന്ന സ്കൂളുകളൊക്കെ സയൻസ് ഓപ്ഷൻസ് കൊടുത്തതിന് ശേഷം ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മുടെ ഫേവറേറ്റ് സ്കൂളിലെ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസും കൂടി ഓപ്ഷൻസ് നിങ്ങൾ കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് നിങ്ങൾ സയൻസ് ഗ്രൂപ്പ് കൊടുത്തു നിങ്ങളൊരു ഒരു 10 സ്കൂളിൽ സയൻസ് ഗ്രൂപ്പ് ഓപ്ഷൻസ് കൊടുത്തു മാത്രമാണ് കൊടുത്തതെന്ന് വിചാരിച്ചോളൂ അങ്ങനെ കൊടുത്തു പക്ഷേ ഇപ്പോൾ ആ 10 സ്കൂളിലും സയൻസ് ഗ്രൂപ്പ് കിട്ടാനുള്ള സ്കോറ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയും അലോട്ട്മെൻറ്റ് ഇല്ലാത്തൊരു സാഹചര്യം വരും അതുകൊണ്ട് നമ്മൾ ട്രയൽ അലോട്ട്മെൻറ്റിൽ തന്നെ എവിടെയെങ്കിലും ഒന്ന് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സയൻസിന് ശേഷം അവസാനമായിട്ട് കുറച്ച് ഹ്യൂമാനിറ്റീസ് അതേപോലെ തന്നെ കൊമേഴ്സ് ചില സ്കൂളുകൾ കൂടി കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം നമുക്ക് എവിടെയെങ്കിലും ഒന്ന് അലോട്ട്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കാരണം ചില വർഷങ്ങളിൽ ഫുൾ എ പ്ലസ് കിട്ടിയിട്ട് എവിടെയും കിട്ടാതെ വീട്ടിൽ ഇരിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതേസമയം 5 A+ ഒക്കെ കിട്ടിയ കുട്ടികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി സ്കൂളിൽ ചേരുന്നതും ക്ലാസ് തുടങ്ങുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് മെൻ്റലി തന്നെ നല്ല പ്രഷറിലേക്ക് ആവുന്നൊരു സിറ്റുവേഷൻ കൂടി ഉണ്ടാവും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഏറ്റവും അവസാനമായിട്ട് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് കൂടി കൊടുത്തിടുക ഇനി നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല സപ്പോസ് നിങ്ങൾക്ക് നിർഭാഗ്യവശാൽ കൊമേഴ്സ് ആണ് കിട്ടിയത് സയൻസ് കിട്ടേണ്ടിയിരുന്നു എന്ന് വെച്ചിരുന്നു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല എന്തായാലും അലോട്ട്മെൻറ്റുകൾ രണ്ട് അലോട്ട്മെൻറ്റ് മുഖ്യ അലോട്ട്മെൻറ്റുകൾ തന്നെ വരാറുണ്ട് അത് കഴിയുമ്പോഴേക്കും മിക്കവാറും നിങ്ങൾ സയൻസ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് അതിനുള്ള സ്കോർ ഉണ്ടെങ്കിൽ മാറിയിരിക്കും ഇനി അതുമല്ലെങ്കിൽ അലോട്ട്മെൻറ്റുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം സ്കൂൾ ട്രാൻസ്ഫർ കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അതിലും മിക്കവാറും നിങ്ങളുടെ സ്ട്രീം മാറി കിട്ടാനുള്ള സാധ്യത വളരെ അധികമാണ് അപ്പോൾ ഈ രണ്ട് എറേഴ്സ് നിങ്ങൾ എന്തായാലും വരുത്തരുത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് പിന്നെ നമ്മുടെ ചാനലിൽ പ്ലസ് വൺ അപേക്ഷാ സമർപ്പണവുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് ഇനിയും വരാനുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വിഷ് യു ഓൾ ദ ബെസ്റ്റ് താങ്ക് യു